കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഭാരതത്തിലെ വനിതകളുടെ അഭിമാനം കൂടിയാണ് ഇന്ന് വാനോളം ഉയർത്തിയത്. ചന്ദ്രയാൻ ഇന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നത് ഇന്ത്യയിലെ വനിതകളുടെ നേതൃപാടവത്തിന്റെ കരത്തിലാണ് എന്നതാണ് ഇതിന് കാരണം. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ വിജയത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് 2 വനിതകളാണ്. പ്രൊജക്ട് ഡയറക്ടർ തമിഴ്നാട്ടുകാരി വനിതാ മുത്തയ്യയും മിഷൻ ഡയറക്ടർ ഉത്തർപ്രദേശുകാരിയ ഋതു കരുത്താലുമാണിവർ. ചന്ദ്രയാൻ 2 പിന്നിൽ പ്രവർത്തിക്കുന്ന 300 ശാസ്ത്രജ്ഞരിൽ 30% വനിതകളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യമായാണ് ഒരു ISRO ദൗത്യത്തിൽ ഇത്രയധികം വനിതകൾ പങ്കുചേരുന്നത്. ബഹിരാകാശത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കിയാണ് വനിതാ മുത്തയ്യ. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിലും ടീമിനെ നയിക്കുന്നതിലും അവർ വളരെയധികം മികവ് പുലർത്തുന്നു. നേരത്തെ ചന്ദ്രയാൻ 1 നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തിരുന്നത് വനിതാ മുത്തയ്യയാണ്. സാങ്കേതിക ജ്ഞാനത്തിന് പുറമെ എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ദൗത്യത്തെ വിജയത്തിലെത്തിക്കാനുള്ള കഴിവും ഇതിനു വേണം. ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും പ്രൊജക്ട് ഡയറക്ടറുടെ ശ്രദ്ധ പതിയണം. ഒരു കാര്യവും നോട്ടത്തിൽ നിന്ന് വഴുതി മാറാനും പാടില്ല. ഡിസൈൻ എഞ്ചിനീയറായാണ് വനിത വളർന്നു വന്നത്. 2006 ഇന്ത്യൻ ബഹിരാകാശ സൊസൈറ്റിയുടെ മികച്ച ശാസ്ത്രജ്ഞക്കുള്ള പുരസ്കാരവും അവർ നേടിയിരുന്നു. മുൻപ് ISRO വിവിധ ദൗത്യങ്ങളിൽ പങ്കെടുത്ത് അവയെ വിജയിപ്പിച്ച ചരിത്രമാണ് മിഷൻ ഡയറക്ടർ ഋതു കരുത്താലിന് പറയാനുള്ളത്. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമാണ് ഋതു പ്രധാനമായും നിർവഹിക്കുക. നിർണായകമായ ചുമതലയാണിത്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യത്തിൽ ഡെപ്യൂട്ടി ഓപ്പറേറ്റിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു ഋതു. ഒരു സ്ത്രീക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുക എന്നത് അസാധ്യമല്ലെന്നും കുടുംബത്തിന്റെ കൂടി പിന്തുണയോടെ മുന്നോട്ട് പോകാനാവുമെന്നും ഋതു മുൻപും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലക്നൗ സർവകലാശാലയിൽ നിന്നാണ് ഋതു എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം സ്വന്തമാക്കുന്നത്. തുടർന്ന് ബംഗളൂരു ISRO കേന്ദ്രത്തിലെത്തുന്നു. 2007 മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് മികച്ച യുവശാസ്ത്രജ്ഞക്കുള്ള പുരസ്കാരം നേടിയ ഋതു ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നാണ് അറിയപ്പെടുന്നത്. GSAT-10 GSAT-12 ദൗത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച TK അനുരാധ, ഇന്ത്യയുടെ ആദ്യ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം RISAT-1 പ്രൊജക്ട് ഡയറക്ടർ N. വളർമതി, ഗഗൻയാൻ മിഷൻ കോഓർഡിനേറ്റർ മേധാവി VR ലളിതാംബിക, ശാസ്ത്രജ്ഞരായ നന്ദിനി ഹരിനാഥ്, സീതാ സോമസുന്ദരം, മിനാൽ രോഹിത്, മൗമിത ദത്ത തുടങ്ങിയവരാണ് ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ സുപ്രധാന ജോലികൾ നിറച്ച മറ്റു വനിതകൾ. റോക്കറ്റ് സയൻസ് എന്നത് പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ശാസ്ത്രശാഖയാണെന്നും വനിതകൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നുമുള്ള ധാരണ നേരത്തെ തന്നെ തുരുത്തു കുറയ്ക്കപ്പെട്ടിരുന്നു. എങ്കിലും ഇത്തവണ മുഖ്യസ്ഥാനങ്ങൾ തന്നെ വനിതകളനുകരിച്ചുകൊണ്ട് രാജ്യം പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിനും വനിതകൾക്കും അഭിമാനിക്കാനേറെയുണ്ട്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.